ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥിയായ വിശുദ്ധ കൊച്ചുത്രേസ്യ എന്നാർപുര ഇടവകക്കാരെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ പ്രതീക്ഷിക്കേണ്ട നന്മയുടെ വിശുദ്ധമായ ജീവിതമാണ്. തന്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച ഈ പുണ്യ ജന്മം അമ്മയുടെ കരങ്ങളിൽ വഹിച്ചിട്ടുള്ള കുരിശ് രൂപം പോലെ തന്നെ സഹനത്തിന്റെ മാർഗത്തിലൂടെ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ക്രിസ്തുവിന്റെ വിശുദ്ധിക്ക് വേണ്ടി മരിച്ച ഒരു പുണ്യവതി. ഫ്രാൻസിലെ അലൻസോൺ എന്ന ഗ്രാമത്തിൽ 1873 ജനുവരി 2 സെലി ലൂയിസ് മാർട്ടിൻ ദമ്പതികളുടെ ഇളയ മകളായി ജനിച്ച കൊച്ചു ത്രേസ്യ ജന്മന ഒരു വിശുദ്ധിയായിരുന്നില്ല. പ്രതികൂല അനുകൂല സാഹചര്യങ്ങളിൽ വിശുദ്ധിയായി വളർന്ന ഈ കാലഘട്ടത്തിൽ മാതൃക ആക്കാൻ പറ്റിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. കുഞ്ഞു മനസ്സുകളിൽ പോലും വിശുദ്ധിയുടെ വിത്തുകൾ പാകി ഈ ലോകത്തിനായി വിടർന്ന ഏറ്റവും സുന്ദരമായ ഒരു പനിനീർ പുഷ്പം. ദൈവത്തിന്റെ മുഴുങ്ങുന്ന സ്വരം, ദൈവത്തിന്റെ വചനം, നിത്യരക്ഷയിലേക്കുള്ള മാർഗം, ആധ്യാത്മികയുടെ അധ്യാപിക, മരണം വരെ ആരോരും അറിയാതെ ജീവിച്ച സ്നേഹത്തിന്റെ ഈ വെള്ളരി പ്രാവിനെ കുറിച്ച് ഇന്ന് അറിയാത്തവരായി ആരുമില്ല. സ്നേഹമായിരുന്നു കൊച്ചു ത്രേസ്യയുടെ വിശുദ്ധിയുടെ അടിസ്ഥാന പ്രമാണം. നല്ല നിലത്ത് വീഴുന്ന വിത്തിൽ നല്ല ഫലങ്ങൾ നൽകാൻ കഴിയും. അത് 100 മേനയോ 60 മേനയോ 30 മേനയോ ആകാം. ഇതിൽ എത്ര ഫലങ്ങൾ നൽകിയാലും ദൈവത്തിന്റെ മുമ്പിൽ നിഷ്കളങ്കരായിരിക്കുക. ഇതാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ കൊച്ചു ജീവിതം നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. പാപത്തിന്റെ പ്രതിസന്ധികളിൽ പോലും വിശുദ്ധ കുരിശിനോട് ചേർന്ന് അവൾ ഈശോയോടുള്ള സ്നേഹത്താൽ അതിനെ നേരിട്ടു. ഇതുപോലെ പാപത്തിന്റെ പ്രതിസന്ധികളിലും നമുക്കും ഈശോയോട് ചേർന്ന് അവിടുത്തെ സ്നേഹിക്കാം. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാൾ ദിനം ആ വിശുദ്ധിയെ ഓർക്കുവാനും അവളോട് മാധ്യസ്ഥം തേടുവാനും ഈ വിശുദ്ധ നമുക്ക് പകർന്നു നൽകിയ തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് ശ്രമിക്കാം. താങ്ക് യു.